സംസ്ഥാനത്തെ റേഷൻ കാർഡുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചപ്പോഴും ഭക്ഷ്യധാന്യ വിഹിതം കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതായി പരാതി. പി എം ജി കെ വൈ പദ്ധതി വെട്ടിക്കുറച്ചതോടെ 77,400 ടൺ ഭക്ഷ്യധാന്യമാണ് കേരളത്തിന് കുറവ് വന്നത്. സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾ ക്രമാതീതമായി വർദ്ധിച്ചപ്പോഴും കേന്ദ്ര സർക്കാർ ഭക്ഷ്യധാന്യ വിഹിതം വെട്ടിക്കുറച്ചതായാണ് പരാതി. ഇപ്പോൾ കിട്ടുന്ന ഭക്ഷ്യധാന്യം അപര്യാപ്തമാണെന്നിരിക്കെയാണ് പി എം ജി കെ വൈ പദ്ധതി നിർത്തലാക്കിയത്. ഇതോടെ മാസം 77,400 ടൺ ഭക്ഷ്യധാന്യമാണ് കേരളത്തിന് നഷ്ടം. സംസ്ഥാനത്ത് 93,22,243 റേഷൻ കാർഡാണുള്ളത്. 2013 ഭക്ഷ്യഭദ്രതാ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇത് 81,00,000. ഇപ്പോൾ 12,00,000 വർധന. ജനസംഖ്യ 3.5 കോടിയായും ഉയർന്നു. ഇതിനു പുറമെ ലക്ഷക്കണക്കിന് അതിഥി തൊഴിലാളികളുമുണ്ട്. കേരളത്തിന് വർഷം 14.25 ലക്ഷം ടൺ ഭക്ഷ്യധാന്യമാണ് കേന്ദ്രം നൽകുന്നത്. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 ഏപ്രിൽ മുതൽ പി എം ജി കെ വൈ വിഹിതമായി 928,800 ടൺ ഭക്ഷ്യധാന്യം അനുവദിച്ചിരുന്നു. കഴിഞ്ഞ മാസം മുതൽ ഇത് പൂർണ്ണമായും നിർത്തലാക്കുകയായിരുന്നു. സംസ്ഥാനത്ത് AAY PHH മുൻഗണനാ വിഭാഗങ്ങളിലായി 40,97,276 കുടുംബങ്ങളാണുള്ളത്. മാസം കേരളത്തിന് ലഭിക്കുന്ന റേഷൻ വിഹിതത്തിൽ 85,459 മെട്രിക് ടൺ ഭക്ഷ്യധാന്യം ഇവർക്ക് വേണം. 33,294 ടൺ ഭക്ഷ്യധാന്യം മാത്രമാണ് ശേഷിക്കുക. മുൻഗണനേതര വിഭാഗങ്ങളിലായി 52,24,967 കുടുംബങ്ങളാണുള്ളത്. ഒരംഗത്തിന് മാസം ശരാശരി 8 കിലോഗ്രാം ഭക്ഷ്യധാന്യം നൽകാൻ പോലും തികയില്ല. ന്യൂസ് ഡെസ്ക്, സി ടി വി പ്രാദേശിക വാർത്താ.